കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ നമ്മുടെ തിരൂര് വീട്ടിലെ ജോസേന്റെ അമ്മയുടെ കുർബാന ചൊല്ലിയിലായിരുന്നു. 10 കൊല്ലമായിട്ട് മരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാ കൊല്ലം അവരെ വിളിക്കാറുണ്ട്, ചേട്ടനും പെങ്ങളും പിന്നെ ഞങ്ങളും. അങ്ങനെ 3 മക്കളാണ് കേട്ടോ ഞങ്ങൾ. ഇവരുടെ മക്കളൊക്കെ ഉണ്ട്, മക്കളൊന്നും എത്തിയിട്ടില്ല. ഈ പ്രാവശ്യം നമ്മൾ മക്കളെ വിളിച്ചില്ല. അപ്പൻ പറഞ്ഞു വേഗം എന്തായാലും അവരെ മാത്രം വിളിച്ച് കുർബാന ചൊല്ലിക്കുക, അപ്പം ഇനി പെരുന്നാൾ വരുമ്പോൾ നമുക്ക് അവരെയൊക്കെ വിളിക്കാം. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ നിന്നു. അപ്പം അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാമെന്ന് കേട്ടാ. അപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ്റെ ചെറിയ മോൻ വന്നിട്ടുണ്ട്, അവനാണ് ഇത് കേട്ടാ. അപ്പോൾ അവർ ഇവൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇവൻ്റെ കല്യാണമാണെങ്കിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവനെ നല്ലൊരു വർക്കാണ്, എന്താണ് ഈ കമ്പ്യൂട്ടറിലെ നെറ്റിൻ്റെ വർക്കാണെന്ന്. അപ്പം അങ്ങനെ അവൻ ജോലിക്ക് ജോലി ചെയ്യണത്, അവനെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവനൊരു കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയിനെയും അമ്മേനെയും അപ്പനെയും കൊണ്ട് അവൻ വന്നു, സന്തോഷമായിട്ടാണ്. നമ്മൾ മക്കളൊരുമിച്ച് അങ്ങനെ കൂടാന്ന് പറയുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലോ. നമുക്കത് സാധിക്കണം. നമുക്ക് പറ്റണവരെ നമ്മുടെ മക്കളേനെയും ഞങ്ങളും ഞങ്ങളുടെ മക്കളും കൂടി കൂടണം ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും വിളിക്കുമ്പോൾ വരാനായിട്ട് അസൗകര്യങ്ങളും കാര്യങ്ങളായ കാരണം ജോസേൻ്റെ വീട്ടിലെ എല്ലാവരും അങ്ങനെ കുർബാന ചൊല്ലിക്കുന്നതിന് വിളിക്കുമ്പോൾ എത്തണില്ല. അങ്ങനെ ഒരു ചെറിയ വിഷമമുണ്ട്. പിന്നെ പള്ളിയിൽ അന്നതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു അവിടുന്ന് ഭക്ഷണം കഴിച്ചത് അവർ പോകണം. 4 മണിയായപ്പോഴാണ് അവർ പോണത് കേട്ടോ. അങ്ങനെ അവര് പെങ്ങളുടെ വീട് ഒപ്പില്ലായിരുന്നു. അവൾക്കാണിയ 3 മക്കളാണ്, 2 പെണ്ണും 1 ആണാണ്. അവൾക്ക് ആദ്യത്തെ പ്രസവം ടിൻസും ആയിരുന്നു. അതിൽ ആ പെൺകുട്ടികൾക്കൊക്കെ 4 മക്കളുടെ കൂടുമ്പോൾ ഞങ്ങൾ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടികൾക്കൊന്നും അങ്ങനെ വരാൻ നേരമില്ല. ഒന്നാമത് അവരൊക്കെ എല്ലാവരും ഇപ്പോൾ ജോലിക്കാരാണല്ലോ, ഒന്നും ആരെയും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒക്കെ തിരക്കും കാര്യങ്ങളുള്ളവരാകുമ്പോൾ പിന്നെ രക്ഷയില്ലല്ലോ. അപ്പം ഇവിടെ തീല അവിടെ നിന്നിട്ട് വീഡിയോ പിടിക്കണം. ഞാൻ നിങ്ങളെ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുക, റോഡിൻ്റെ അറ്റത്ത് പോയി അവൾ അവിടെ നിന്നിട്ട് ഓളി ഇരുന്നത്. തീലാകുമ്പോൾ വേഗമായോ നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഓളിയിടാം. അപ്പോൾ അങ്ങനെ ജനപ്പി അവിടെ നിന്ന് പോരുമ്പോഴേക്കും കാറ് എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ജോസറിൻ്റെ സഞ്ചി എന്നറിയ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നു കിട്ടാം. അപ്പം അതിന്ന് അവർ ഇനി ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്ന് 1-2 പാക്കറ്റ് അവർക്ക് കാറിലിരുന്ന് തിന്നാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് എടുത്തു കൊടുക്കണമല്ലോ ഇഞ്ചും ഞാനും അപ്പച്ചനും കൂടിയിട്ട് വണ്ടി വന്നിട്ട്. അപ്പം അങ്ങനെ അവരത് കൊണ്ടുപോയി. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമല്ലോ അങ്ങനെയൊക്കെ വന്ന് പോവാന്ന് പറയും. നമുക്ക് പറ്റുന്ന കാലം വരെയൊക്കെ ചെയ്യാന്നേ, എങ്കിലൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കാണാനെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇങ്ങനെ കൂടിയാഴ്ചയിൽ ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ വളർന്നു വരുമ്പോൾ എന്തോ ഏതോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. നമ്മളങ്ങനെ ചെറുപ്പം തൊട്ട് നമ്മുടെ ഏജിലുള്ളവർ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ അവർ യാത്രയായി. അവർ പോയിട്ട് അവിടുന്ന് ഞാൻ ധ്യാന പ്രസംഗം ഉണ്ടല്ലോ 3-ാമത്തെ ദിവസമാണായിരുന്ന ഞായറാഴ്ച. അപ്പോൾ അതിനെ പോയി ഇതേ കൊയറിൽ ഞാനുണ്ട് കേട്ടാ. ഈ പാട്ട് പാടുന്നതിൽ ഞാനുണ്ട്. ഞാനിത് യൂട്യൂബ് ചാനലിൻ്റെ ഞാൻ വലിയ വീഡിയോയിൽ തന്നെ ഇത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടണ വീഡിയോൻ്റെ അടിയിലാണ് ഈ പാട്ട് എന്ന് ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൊയറിൻ്റെ ഇതിലൊക്കെ കാണുക, ലൈക്ക് ചെയ്യാട്ടാ. എൻ്റെ പാട്ടിൻ്റെ വലിയ പാട്ടുകാരൊന്നുമല്ല, ഞങ്ങളങ്ങനെ പാട്ട് പഠിച്ചിട്ടുള്ളവരൊന്നുമല്ല. ഞങ്ങൾക്ക് പള്ളിയിൽ അച്ഛനും മാഷുമാരും പഠിപ്പിച്ച് തരുന്നതിനനുസരിച്ചുള്ളൊരു പാട്ട് പാടില്ല. എല്ലാവർക്കും അങ്ങനെ ഒരുമിച്ച് പാടാൻ പറ്റില്ലല്ലോ. ചെറിയ പാട്ടുകാരാണ് കേട്ടോ ഞങ്ങൾ. എന്നാലും ഒരു സന്തോഷം നമുക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ പള്ളിയിലെ സുവിശേഷം കഴിയുമ്പോൾ 9 മണിയാവും. അപ്പോൾ 6:30 തൊട്ട് 7:30 വരെയാണ്, 7 മണി വരെയാണ് ഞങ്ങളുടെ കൊയറ് പാട്ട് പാടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കാണാം.